നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഹക്കീം സിയേച്ചിനെ പി എസ് ജി ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഡെഡ് ലൈൻ ഡേയിലെ കാര്യങ്ങൾ അതിദ്രുതം നീങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. അതേസമയം ഹക്കീം സിയേച്ചിനെ ലോണിലായിരിക്കും പി എസ് ജി എത്തിക്കുക എന്നിപ്പോൾ ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല ബൈയിങ് ഓപ്ഷൻ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സാൻഡി ഔന റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡീലിൽ ബൈയിങ് ഓപ്ഷൻ ഇൻക്ലൂഡ് ആവുന്നില്ല എങ്കിൽ പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഡീലിന് വേണ്ടി ശ്രമിക്കാൻ ഇവിടെ സാധ്യമാവും. ഫൈനാൻഷ്യൽ ഫെയർ പ്ലേക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ. അതായത് മിലിയൻ സ്ക്രീനിയറെ പി എസ് ജി ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. അത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്തേക്കാണ്. അദ്ദേഹം ഇൻ്റർ മിലാനിൽ ഫ്രീ ഏജൻ്റ് ആയതിന് ശേഷം അവിടെ നിന്ന് വരുന്ന ജൂലൈയിൽ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കോൺട്രാക്റ്റിലെത്തിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ പി എസ് ജിക്ക് ഒരു മികച്ച ഡിഫൻഡറെ ആവശ്യമുണ്ട്, ഒരു സെൻറ്റർ ബാക്കിന് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് കിംബംബെ പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് വല്ലാതെ ഉഴറിപ്പോയ ഒരു സീസണാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാനിലോ പെരീരക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവിലേക്ക് എത്താനും കഴിഞ്ഞിട്ടില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ റാമോസും മാർക്കിനോസും ചേർന്നുകൊണ്ടുള്ള പി എസ് ജിയുടെ ഡിഫൻസ് അത്ര ശക്തമല്ല എന്നത് ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ഉയരുന്ന ഒരു ആക്ഷേപമാണ്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി എത്രയും വേഗം സ്ക്രിനിയറെ ടീമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പി എസ് ജി പോയിട്ട് നോക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ 6 മാസം മുമ്പ് തന്നെ താരത്തെ സ്വന്തമാക്കണമെങ്കിൽ ഇൻ്റർ മിലാന് പണം കൊടുക്കേണ്ടതുണ്ട്. 20 മില്യൺ യൂറോയാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ ഹക്കീം സിയേച്ചിനെ ലോണിലാണ് എത്തിക്കുന്നതെങ്കിൽ പി എസ് ജിക്ക് മിലൻ സ്ക്രിനിയറെ നേരത്തെ ടീമിലേക്ക് എത്തിക്കാൻ കഴിയും. ഫൈനാൻഷ്യൽ ഫെയർ പ്ലേക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും കാത്തിരിക്കാം ഡെഡ് ലൈൻ ഡേയിലെ ഈ ബിസി ആയിട്ടുള്ള നീക്കങ്ങൾക്ക് വേണ്ടി. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വിട്ടു വരാം.